തിരുക്കുടുംബത്തിൻ്റെ നൊവേന, ഏഴാം ദിവസം. തിരുക്കുടുംബം, വിശുദ്ധ മറിയം ത്രേസ്യയുടെ മാർഗദീപം. മനുഷ്യൻ്റെ വഴികളെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. ആ വഴി ചെന്ന് അവസാനിക്കേണ്ടതും ദൈവത്തിലാണ്. ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് തിരുവചനം പറയുന്നത് അതുകൊണ്ടാണല്ലോ. അഗ്രാഹ്യമായ പാതകളിലും അദൃശ്യമായ അവസരങ്ങളിലും ആരും കൂട്ടിനില്ലാത്ത സാഹചര്യങ്ങളിലും ഒരാൾ കൂട്ടിനുണ്ടാകുന്നത് എത്ര ഭാഗ്യമാണ്. ചെയ്യേണ്ടതെന്തെന്ന് പറഞ്ഞു തരാനും ചെയ്യരുതാത്തത് വെളിപ്പെടുത്താനും സഹനങ്ങളിലും പീഡകളിലും തളർന്നു പോകുമ്പോൾ താങ്ങാകാൻ കഴിയുന്ന ഒരു സാന്നിധ്യം, അതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതത്തിലും അവൾക്ക് മാർഗദീപമായി നിലകൊണ്ടത് തിരുക്കുടുംബമായിരുന്നു. അപ്രതീക്ഷിത അനുഭവങ്ങളുടെ തീച്ചുളയിലും അവഗണനയുടെയും ആരോപണത്തിൻ്റെയും കൊടുമുടിയിലും ഒരു കുളിർക്കാറ്റായി കടന്നുവന്ന് വിശുദ്ധ മറിയം ത്രേസ്യയെ ആശ്വസിപ്പിച്ച, ശക്തിപ്പെടുത്തിയ മാർഗദീപമായിരുന്നു തിരുക്കുടുംബം. പീഡാസഹനങ്ങളിൽ പങ്കുചേരുമ്പോഴെല്ലാം അമ്മയ്ക്ക് സഹായം ലഭിച്ചിരുന്നത് തിരുക്കുടുംബത്തിൽ നിന്നായിരുന്നു. മനുഷ്യരെല്ലാം കൈവിട്ടപ്പോഴും കൈവിടാതെ നേരായ പാത കാണിച്ച് ലക്ഷ്യത്തിലെത്തിച്ച വഴികാട്ടിയായി തിരുക്കുടുംബം അമ്മയുടെ ജീവിതത്തിൽ എന്നും കടന്നുവന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ മറിയം ത്രേസ്യയെ നയിച്ച മാർഗദീപമായ തിരുക്കുടുംബമേ, തിരുക്കുടുംബ തനയരായ ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തിയാലും ആരോരുമില്ലാതെ ആടിയുലയുന്ന തോണി പോലെ ജീവിതസാഗരത്തിൽ ഞങ്ങൾ വട്ടം തിരിയുമ്പോഴും എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമിക്കുമ്പോഴും ഞങ്ങളെയും താങ്ങി തുണയ്ക്കണമേ. നിയോഗം. ഇന്നേ ദിനം നിയോഗമായി പ്രിയപ്പെട്ടവരുടെ, സ്വന്തം കുടുംബത്തിലുള്ളവരുടെ വേർപാട് മൂലം മനസ്സുനുറുങ്ങിക്കരയുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വലിയ സഹനാനുഭവത്തിൽ തിരുക്കുടുംബത്തിൻ്റെ സാന്നിധ്യാനുഭവം ലഭിക്കാൻ അവർക്കു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സുകൃത ജപം. മാർഗദീപമായ തിരുക്കുടുംബമേ, വിശുദ്ധ മറിയം ത്രേസ്യയെ വഴി നടത്തിയതുപോലെ ഞങ്ങളെയും വഴി നടത്തണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്കു തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. തിരുക്കുടുംബ ലുത്തിനിയ. ദൈവൈക്യത്തിലും സമാധാനത്തിലും ജീവിച്ച ഈശോ മറിയം യോസേപ്പെ, നിങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ അണയുന്നു. സമൂഹ മധ്യസ്ഥരായ നിങ്ങളുടെ സംരക്ഷണത്തിന് ഞങ്ങളെയും എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളെയും അർപ്പിക്കുന്നു. നിങ്ങളിൽ പ്രശോഭിച്ചിരുന്ന ദൈവഹിതം നിറവേറ്റാനുള്ള തീക്ഷ്ണതയും കുടുംബാരൂപിയും ഞങ്ങളിൽ വളർന്നു വരുവാൻ കൃപ ചെയ്യണമേ. എല്ലാ ജനതയും നിങ്ങളുടെ പാവന കുടുംബത്തെ ബഹുമാനിക്കുകയും അനുകരിക്കുകയും ചെയ്യട്ടെ. പരസ്പര സ്നേഹം പകർന്നുകൊണ്ട് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തിയ തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ. പരസ്പര വിശ്വാസവും ആദരവും പ്രകാശിപ്പിച്ചുകൊണ്ട് വ്യക്തിത്വ ബഹുമാനത്തിന് മാതൃക നൽകിയ തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ. ബെസ്ലഹമിൽ ദൈവപുത്രന്റെ ജനനത്തിന് സ്ഥലം അന്വേഷിച്ച് ക്ലേശിച്ച തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ. കാലിത്തൊഴുത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് എളിയ ജീവിതത്തിന് മാതൃക നൽകിയ തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് മലാഖമാർ പാടിപ്പുകഴ്ത്തിയ തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ. വിനീതരായ ആട്ടിടയന്മാർ സന്ദർശിച്ച തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ. പൂജ രാജാക്കന്മാർ കാഴ്ച സമർപ്പിച്ച് വണങ്ങിയ തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ. ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ഈജിപ്തിലേക്ക് പലായനം ചെയ്ത തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ. നസ്രസിൽ അജ്ഞാത ജീവിതം നയിച്ച തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ. മക്കൾക്കടുത്ത വിധേയത്വം പ്രകാശിപ്പിച്ച മിശിഹായുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്നേഹ ശുശ്രൂഷ കൊണ്ട് സന്തുഷ്ടമായ തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ. വിശുദ്ധ യോസേഫ് പിതാവിന്റെ അധ്വാന ജീവിതവും സ്നേഹ സംരക്ഷണവും കൊണ്ട് ധന്യമായ തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ. ജീവിതത്തിൽ ആശ്രയവും മരണസമയത്തിൽ ശരണവുമായ തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കാം. ഈശോമറിയം യോസേപ്പെ, നിങ്ങളിൽ വിളങ്ങിയിരുന്ന വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ദൈവഹിതം നിർവഹിക്കുന്നതിലുണ്ടായിരുന്ന തീക്ഷ്ണതയും ഞങ്ങളിൽ വളർന്നു വരുവാൻ കനിയണമേ. നിങ്ങളുടെ മാതൃകയനുസരിച്ച് ഞങ്ങളുടെ ഓരോ ഭവനവും ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സ്നേഹൈക്യ സമൂഹമായി ജീവിച്ച് സ്വർഗ സൗഭാഗ്യം ആസ്വദിക്കാൻ കൃപ ചെയ്യണമേ. ആമേൻ. CHF Family Media.